ഭക്ഷണമൊക്കെ കഴിച്ചോളാം കൃത്യ സമയത്ത് ഗുളികയും കുടിച്ചോണ്ടേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആജ് വെക്കോ, ശ്രദ്ധിച്ച് പോവേ. സ്ഥലാണ് വേണ്ടി ഭക്ഷണം കഴിക്കാൻ കൃത്യമായിട്ട് തിരക്കുണ്ട് വന്നിട്ടിരിക്കണ്ട. ആയിക്കോട്ടെ. അതാണ് അതിന്റെ ഒരു മര്യാദ. ഇതെന്താണടോ? ഇതാ, ഇത് ഞാന് ഉടുപ്പ് ഉണ്ടാക്കണതാണ്. ഉടുപ്പ്, സ്വെറ്റർ, തൊപ്പി, കുട്ടികളെ സോക്സ്, ഇതൊക്കെ ചെയ്യും. എന്റെ പേര് സൈനബാന്നാണ്. ഇന്നിവിടെ എല്ലാരും സൈനൂന്ന് വിളിക്കും. അപ്പൊ എല്ലാവർക്കും അമ്മൂടെ സഹായം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. അനക്ക് വേണമെങ്കിൽ സൈനൂന്നൊന്ന് നീട്ടി വിളിച്ചാൽ മതി, നമ്മള് ഇവിടെ ഉണ്ട്. തായി തന്നെ അല്ലേ? അല്ല ഇവിടെ എന്റെ ഓള മോളാണ് അങ്ങോട്ട് പോയത്. ഞാൻ വരുമ്പോ അങ്ങോട്ട് പോണ്ട്, ബാഗും തൂക്കി പോണ്ട്. ഓളെ കുട്ടികളൊക്കെ ഓടെ. ആ മോള്, മോള് നേഴ്സാണ്. മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കണ്ടാലൊരു 36-38 പ്രായം തോന്നിക്കോലേ. അപ്പൊ പെണ്ണിനെ നേഴ്സിംഗിൽ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട്, പണിക്ക് എടുക്കാൻ പറഞ്ഞയച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്ക. അല്ല പെളേ, എന്താ ആദ്യം ഓടയില് പാർട്ടിയുന്നത്? അത് സൈനു, ഞങ്ങൾ ആദ്യം താമസിച്ചത് ടൗണിലേന്ന്. ടൗണില് സ്വന്തം വീടുണ്ടായിരുന്നു, എല്ലാ സൗകര്യം, കാറും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മൂപ്പർക്ക് ഈ അസുഖം വന്നത്, ക്യാൻസർ ആയിരുന്നു. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് വിറ്റ് പെറുക്കി, എല്ലാം വിറ്റ് പെറുക്കി. നാട്ടുകാരും വീട്ടുകാരൊക്കെ കുറേ സഹായിച്ചു. അതുപോലെ എടുത്തും വേണ്ടേ തരാന്. എന്നിട്ടും ജീവൻ മാത്രം നമുക്ക് തന്നിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇട്ട് പോകുന്നത്. എന്റെ കുട്ടിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് തട്ടി മുട്ടി പോണം. അതുകൊണ്ട് പടച്ചോന്റെ പരീക്ഷണം കഴിഞ്ഞില്ലട്ടോ. ഇപ്പൊ വിധി, എന്റെ സോക്കറിന്റെ രൂപത്തിൽ എന്റെ കുട്ടീനെ ഇനി പരീക്ഷിക്കും. കിഡ്നി പെട്ടെന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ അധികം ഒന്നും ചെയ്യൂലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ കുട്ടി ഓടുന്നുണ്ടാക്കാനാണ് 10 ലക്ഷം. എല്ലാ ബാറിന്റെ കുട്ടിന്റെ തലയിലല്ലേ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനിത് ഇങ്ങനെ ഓരോന്ന് കാട്ടും. എന്നിട്ടിവിടെ അടുത്ത കടയിലൊക്കെ ഞാനും എന്റെ മോളും കൊണ്ടുപോകും.
എന്തെങ്കിലും കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അവൾക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് റബ്ബില്ലാലമീനായ തമ്പുരാനെ ഇങ്ങക്ക് ഇത്ര അടങ്ങാറുണ്ടെന്ന് ഞാനൊന്നും വിചാരിച്ചില്ല കേട്ടാ. അല്ലാ, നമ്മളെ കുടുംബശ്രീയിലൊന്നും ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമെന്ന്. ഇത് വല്ലാത്തൊരിടങ്ങാറായി പോയല്ലോ റബ്ബേ. അറിഞ്ഞപ്പോ മനസ്സിന് ആകെ ഭസ്മായി മനസ്സിൽ. എന്താ ചെയ്യുന്നു? ഞാൻ നോക്കട്ടെ കുട്ടിയെ, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യട്ടാ. അടിച്ചോ കൈപൂല മക്കാത്ത ഭസ്മായി. ഞാൻ ഒന്ന് പോട്ടെ കുട്ടിയെ, അവിടെ മുളകൊക്കെ ഉണക്കാനുണ്ട്, പിന്നെ ഞാൻ വരണ്ട് ട്ടാ. ആയിക്കോട്ടെ. ഇരിക്കടി ഉഷ. എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. അലൈക്കും സ്ലാം. അലൈക്കും സ്ലാം. ബുഷ്ര ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ.